അപ്പോൾ 1 കിലോ വ്യത്യാസത്തിന് നമ്മൾ എത്ര രൂപ അഡീഷണലി മുടക്കുന്നു അല്ലേ? ഏതാണ്ട് 1 ലക്ഷം രൂപയോളം അഡീഷണലി മുടക്കേണ്ടി വരുന്നു. നല്ല വൃത്തിയായിട്ട് കഴുകിയൊക്കെ ഉപയോഗിക്കുന്നവർക്ക് നല്ല സൂപ്പർ ആയിരിക്കും. 2 മുതലാളിമാർ, 1 മെറിഡ, 2 മെറിഡ, അലോയ് മെറിഡ, കാർബൺ മെറിഡ, ഇതാണ് ഇന്നത്തെ വീഡിയോ. പ്ലസ് ഒരു മെറിഡ വണ്ടി. അപ്പോൾ എന്താണ് ഉദ്ദേശം എന്ന് വെച്ചാൽ, ഇന്ന് നമ്മുടെ സുനിലിൻ്റെ മെറിഡയെ നിങ്ങളുടെ മുന്നിൽ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്ന വീഡിയോ ആണ്. ഹലോ വ്യൂവേഴ്സ്, കെ സൈക്ലോപീഡിയയുടെ ഇന്ന് എപ്പിസോഡിലൂടെ എല്ലാവർക്കും ഹാർദ്യമായ സ്വാഗതം. അല്ലേ, നമ്മുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും സുന്ദരനായി തോന്നിയ, അങ്ങനെ പറയുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, എനിക്ക് ഏറ്റവും സുന്ദരനായി തോന്നിയ മെറിഡയാണിത്. നിഷാൻ്റെ മെറിഡ സുന്ദരനല്ലതല്ല, നിഷാൻ്റെ മെറിഡയ്ക്ക് കുറച്ചുകൂടി ഒരു ബീസ്റ്റ് ലുക്കാണ്. ഇത് കുറച്ചുകൂടി ഒരു സുന്ദരൻ, ഇവൻ ക്യൂട്ടും അവൻ ഹാൻസമുമാണ്. അപ്പോൾ അങ്ങനെയായ ഒരു ഒരു വണ്ടിയെ നിങ്ങളെ വേണ്ടി പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. എത്ര ആളുകളെ എടുത്തിട്ട്? 6 മാസം. 6 മാസം ആയതേ ഉള്ളോ? അതിൽ കൂടുതലാവില്ലേ? ഓക്കെ, അതായത് നമ്മുടെ ആക്ച്വലി ഇപ്പോൾ കെ സൈക്ലോപീഡിയ ഗ്രൂപ്പിൽ അരുൺ ബ്രോ തുടങ്ങിയപ്പോൾ തന്നെ റോഡ് ബൈക്കായിരുന്നു. മിഥുൻ FX1 നിന്ന് പിന്നെ റോഡ് ബൈക്കിലോട്ട് പോയതാണ്. ആ വണ്ടി നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം റോഡ് ബൈക്ക് എടുത്തത് ഇത്തിക്കര എടുത്തതിന് ശേഷമാണ്. ഓ അത് ശരി, അത് ശരി, അത് ശരി. ആ ഇത്തിക്കരയും റോഡ് ബൈക്കിലും അതും മെറിഡയാണ് നമ്മളെ നശിപ്പിച്ചത്. ഇവന്മാരൊക്കെ എടുത്തോണ്ടാണ് ഞാനും എടുത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ അളിയൻ പോയി എടുത്ത വണ്ടിയാണ്. അപ്പം എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ചിട്ട് ഇതുവരെ? അടിപൊളിയാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഇവർ രണ്ടുപേരും പിടിച്ചിരിക്കുന്നതിൽ നമുക്ക് അവസാനം ഒരു ഡിസ്കഷനുണ്ട്. കാരണം നമ്മൾ ഒരു കാർബൺ വണ്ടി എടുക്കണോ അതോ ഇതുപോലൊരു അലോയ് സൈക്കിൾ എടുക്കണോ എന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം അല്ലേ. അത് നമുക്ക് അവസാനത്തേനെ എടുക്കാം. അപ്പം ഞാൻ നിഷാൻ്റെ വണ്ടി പരിചയപ്പെടുത്തിയപ്പോൾ ഞാൻ പറയണ്ടായിരുന്നു, ഇത് നമ്മുടെ മെറിഡ സ്കൾച്ചുറ 400 അല്ലടാ. എവിടെ എഴുതിയിട്ടുണ്ടാവുമല്ലോ 400 എന്ന്? എഴുതിയില്ല, നമ്മൾ തന്നെ ഊഹിച്ചെടുക്കണോ? എവിടെയൊഴിച്ചിട്ടുണ്ട്? ആ ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. മെറിഡ സ്കൾച്ചുറ 400 എന്ന് പറയുന്ന വണ്ടിയാണ്. അപ്പോൾ ഈ 100 സീരീസിൽ വരുന്നതെല്ലാം അലോയ് ഫ്രെയിമും 1000 സീരീസിൽ വരുന്നതെല്ലാം കാർബൺ ഫ്രെയിമാണ്. ഞാൻ അതിലും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. അപ്പോൾ ഇത് മെറിഡ സ്കൾച്ചുറ 400 ആണ്, അലോയ് വണ്ടിയാണ്. അപ്പോൾ ഇത് ലാർജ് ആണല്ലേ? ആ അപ്പോൾ ഇത് വലിയ വണ്ടിയാണ്. ഇവന് എത്ര പൊക്കമുണ്ട്? ആ ആ പൊക്കത്തിന് ഈ ഒരു 6 ഫീറ്റ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ഇതും ഇതുപോലെ നമ്മൾ വളരെ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് വണ്ടികൾ കിട്ടാതിരുന്ന് വളരെ കഷ്ടപ്പെട്ടൊക്കെ അവസാനം നമ്മൾ ഒപ്പിച്ചെടുത്ത വണ്ടിയാണ്. അപ്പോൾ ഇത് ഇവരെ ആക്ച്വലി നോക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8, 9 സൈസ് ഉണ്ട് കേട്ടോ. 4S മുതൽ XL വരെ ഉണ്ട്. അപ്പോൾ ഇതിൽ XL ആണ്. ഇത് അടിപൊളി. അപ്പോൾ ഇതാണ് വണ്ടി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വണ്ടിയുടെ വിശദ വിവരങ്ങളിലോട്ട് കിടക്കാം അല്ലേ. അപ്പോൾ ഇവിടെ സാധാരണ നമ്മൾ ഈ വണ്ടി റിവ്യൂ ചെയ്യാൻ വരുമ്പോഴത്തേക്ക് മുതലാളിമാരോട് ചോദ്യം ചോദിക്കാറുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സുനിൽ കുത്തിയിരുന്നൊക്കെ മെറിഡ ഐസ തായ്വാനീസ് ബ്രാൻഡ് ഫൗണ്ടിൻ എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പാവപ്പെട്ടവനെ നമുക്ക് വെറുതെ വിടാം. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് പഠിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് നേരെ ഫ്രെയിമിൽ നിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഫ്രെയിമിനെ കുറിച്ച് സംസാരിക്കാൻ പോകണം. അപ്പോൾ ഇവർ പറയുന്നത് ഇത് അലോയ് ആണെങ്കിൽ നമ്മൾ സാധാരണ ഹൈബ്രിഡ് വണ്ടികളൊക്കെ 60-61 അലോയ് എന്ന് പറഞ്ഞൊരു കോമ്പണൻറ്റിനെ കുറിച്ച് അലോയെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. ഇത് 60-61 അല്ല, കുറച്ചുകൂടെ പ്രീമിയം കോമ്പണൻ്റ് ആണ്. 60-66 അലോയ് ആണ്. അതുപോലെ തന്നെ നമ്മൾ സിംഗിൾ ബട്ടഡ്, ഡബിൾ ബട്ടഡ് ഒക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇത് അതുക്കും മേലെയാണ് കേട്ടോ. ഇത് ട്രിപ്പിൾ ബട്ടഡ് ആണ്. അതായത് ലൈറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ഇൻറ്റേർണൽ കേബിൾ റൂട്ടിംഗ് വന്നിട്ടുണ്ട്. ഒരു എയറോ, ഇവർ ഞാൻ മറ്റേ നിഷാൻ്റെ വണ്ടിയിൽ പറഞ്ഞതുപോലെ തന്നെ കുറച്ചൊരു എയറോ പ്രൊഫൈലിംഗ് കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എയർ കട്ട് ചെയ്യാനും അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര പ്രിസൈസ് ആണ്. അവിടെയൊക്കെ എയറോ ഡൈനാമിക്സിൻ്റെ ആംഗിളും ഇവർ ഈ വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ദേ ഇവിടെ വീണ്ടും UCI അപ്രൂവ്ഡ് ആണ്. അപ്പോൾ ആക്ച്വലി എന്താണ് ഈ UCI അപ്രൂവ്ഡ് എന്ന് വെച്ചാൽ, അതേക്കുറിച്ചൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യണമെന്ന് തന്നെയുണ്ട്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം UCI എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ സൈക്കിൾ യൂണിയൻ, ഇംഗ്ലീഷിൽ, ഫ്രഞ്ചിൽ വേറെ ഈ ഞാനതേക്കുറിച്ച് വരുത്തില്ല, പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പോൾ അവരുടെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് എല്ലാം മീറ്റ് ചെയ്യുന്നൊരു വണ്ടി. ബേസിക്കലി നമ്മളൊരു വണ്ടിയിൽ ഒരു UCIയുടെ ഒരു ലോഗോ കാണുന്നു വെച്ചാൽ അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, ദിസ് ഹസ് ഗോൺ ത്രൂ എ വിഗറസ് പ്രോസസ്. അതായത് UCIയുടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം പാലിച്ചു പോകുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ടെക്നിക്കലി പ്ലസ് റൈഡർ സേഫ്റ്റി അങ്ങനെയുള്ള ആസ്പെക്ട്സിലെല്ലാം ഈ വണ്ടി പക്കയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക്കലി ഇതിൻ്റെ ഫ്രെയിമിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതേ ഇതിൻ്റെ ഒരു ഡിസൈനിങ് പരിപാടിയൊക്കെ ഇങ്ങനെയാണ്. ഇതേ ഇവിടെ ഒരു സ്കൾച്ചുറ ബ്രാൻഡിങ് ഉണ്ട്.
എവിടെയും പരിപാടിയൊന്നും കാണുന്നില്ല. നിഷാന്റെ വണ്ടിയിലുള്ളത് പോലെ ഒളിച്ചു വല്ലതും വെച്ചിട്ടുണ്ടോ എന്ന് ഞാൻ തപ്പി നോക്കുകയാണ്. ആള് രണ്ട് ബോട്ടിൽ ഇതേ കണ്ടോ, ആ ഇവരുടെ സ്ഥിരം പരിപാടിയാണ്. ഇതിന്റെ ആരും വായിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ സ്കൾച്ചർ അതൊക്കെ പറഞ്ഞ് ബ്രാൻഡിങ് ചെയ്തിട്ടുണ്ടാവും. ഇത് തന്നെയാണ് നിഷാന്റെ വണ്ടിയിൽ നമ്മൾ കണ്ടത്. അപ്പൊ ഇതാണ് അവിടെ, ഇതൊക്കെ ഇവരുടെ സ്ഥിരം ഏരിയ ആണ് കേട്ടോ. ഇവിടെയൊക്കെ കൊണ്ട് ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതാണ് നമുക്കിതിന്റെ ഫ്രെയിമിനെ കുറിച്ച് പറയാനുള്ളത്. കളർ നല്ല അടിപൊളിയുണ്ട്. ഇത് ആക്ച്വലി ഗ്ലോസി അല്ല, ഒരു മാറ്റ് ആണ് അല്ലേ, ഒരു മാറ്റ് ബ്ലൂ ആണ്. പക്ഷെ എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കളറാണ്. നല്ല വൃത്തിയായിട്ട് കഴുകിയൊക്കെ ഉപയോഗിക്കുന്നവർക്ക് നല്ല സൂപ്പർ ആയിരിക്കും. അപ്പോൾ നമുക്കിനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡ്രൈവ് ട്രെയിൻ കോമ്പണൻസിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഷിഫ്റ്റർ, ഞാനിവിടെ ബ്രേക്ക് ലീവർ കാണിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാവും. ഷിഫ്റ്റർ ഇത് 105 ആകുമ്പോൾ, ഇത് ആക്ച്വലി 105 തന്നെ കംപ്ലീറ്റ് എല്ലാ കോമ്പണൻസും 105 തന്നെ അറിയില്ലേ. 105 ഒരു ഉഗ്രൻ ക്രാങ്ക് കൂടെ ഇരിപ്പുണ്ട്. വല്ലപ്പോഴെങ്കിലും ഒക്കെ കഴുകാമെന്ന് തോന്നുന്നു വണ്ടി കണ്ടിട്ട്. അതെ, ഇവിടെയൊക്കെ നല്ല അഴുക്കുണ്ടളിയ. 105 ക്രാങ്കാണ് ഇതേ, ഇവിടെ ബ്രാൻഡിങ് ഉണ്ട്. 105 തന്നെ ഫ്രണ്ട് ഇറൈലർ ആണ്. ചെയിൻ 105 തന്നെ അല്ലേടാ, ഒരു 4000 ആവില്ലേ ഇത്? 105 അത്രേ ഉള്ളൂ. ഓ, അവിടെ നിനക്ക് ലാഭം ഉണ്ട് കേട്ടോ. 105 തന്നെയാണ് റിയർ ഡീറൈലറും വരുന്നത്. അപ്പോ ബ്രേക്ക് ഈ പറയുന്ന ഇതെല്ലാം 105 2300 രൂപ ഉണ്ട് കേട്ടോ ഈ ചെയിനിന്. അപ്പൊ നമ്മുടെ കാസറ്റ് നോക്കുകയാണെങ്കിൽ 1130 ആണ് അല്ലേ, അത് 105 കാസറ്റ് തന്നെയാണ്. 11 speed ആണ് ഇത്. നമ്മുടെ ക്രാങ്ക് വന്നിട്ട് 50-34 ആണ്. സാധാരണ നമ്മൾ റോഡ് ബൈക്കിൽ സ്ഥിരമായി കണ്ടുവരുന്ന അതേ കോമ്പിനേഷൻ തന്നെയാണ്. അപ്പൊ ഇതെല്ലാം വെച്ചിട്ടാണ് ഇവന്മാരെല്ലാം ഇവിടെ കോമടിച്ച് നാട്ടുകാരെ മുഴുവൻ ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പൊ ഈ വണ്ടിയുടെ ഒരു ഒരു ഓവർവ്യൂ എന്ന് പറയുന്ന ഇതാണ്. നല്ല രസമുള്ള വണ്ടിയാണ്. അപ്പൊ വണ്ടിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് നിഷാന്റെ കാർബൺ വണ്ടി 8 kg, ഇത് 9 kg ആണ്. 1 kg ആണ് ഇഫക്റ്റീവ്ലി മാറുന്നത്. ഇനി നിങ്ങൾ ഇവിടെ ഇരിക്കൂ, നമുക്ക് അതേക്കുറിച്ച് ചർച്ച ചെയ്യാം. അപ്പോൾ 8.05 ആണ്, അത് 8 kg എന്ന് തന്നെ പറയാം. അപ്പോൾ 1 kg വ്യത്യാസത്തിന് നമ്മൾ എത്ര രൂപ അഡീഷണലി മുടക്കുന്നു അല്ലേ, ഏതാണ്ട് 100,000 രൂപയോളം അഡീഷണലി മുടക്കേണ്ടി വരുന്നു. എന്ത് തോന്നുന്നു, നമ്മൾ ആക്ച്വലി ഒരു കാർബൺ വണ്ടി വേണോ? ഒരു ഒരു ഇപ്പോൾ ഒരു സൈക്കിളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ഒരു സൈക്കിളിൻ്റെ പീക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടോപ്പ് സാധനം എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി കാർബൺ തന്നെയാണ്. പക്ഷേ ഒരു കാർബൺ വണ്ടിയുടെ ആവശ്യകത ഉണ്ടോ, അതോ ഒരു പ്രീമിയം അലോയ് വണ്ടി മതിയോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ട് നോക്കുന്ന ഒരാൾ എപ്പോഴും, കാരണം പെർഫോമൻസ് ഓറിയന്റഡ് എന്ന് പറയുമ്പോൾ അവർ ബൈക്കിന്റെ വെയിറ്റ് നോക്കുന്നവരാണ്. എന്തായാലും ഒരു കാർബൺ ബൈക്കിലോട്ടേ പോകത്തുള്ളൂ. കറക്റ്റ്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിലാണെങ്കിൽ നമ്മളെ പോലുള്ളവർ അലുമിനിയം ഫ്രെയിം, അതായത് നമ്മളൊരു ടോപ്പ് കാർബൺ ബൈക്ക് എടുക്കുന്നതിനേക്കാളും അല്ല, അത് ഈ അലുമിനിയം സെയിം അലുമിനിയം കാർബണും സെയിം പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പം അതിൽ കാർബൺ വേണോ അലുമിനിയം വേണോ എന്ന് പറഞ്ഞാൽ ഞാൻ അലുമിനിയമേ പറയുള്ളൂ. പ്രീമിയം അലുമിനിയം നമ്മുടെ കാർബണിന്റെ സ്റ്റാർട്ടിംഗ് മോഡലായിട്ട് സെയിം പ്രൈസ് ആയിരിക്കും. അപ്പം അതിൽ അലുമിനിയം ആണ് ഏറ്റവും ബെസ്റ്റ് കാര്യം. അലുമിനിയം ആകുമ്പോൾ നമുക്ക് വളരെ സൂക്ഷിച്ച് കെയർ ചെയ്ത് കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. അത് ബെൻഡേ ആവുള്ളൂ, നമുക്ക് തിരിച്ച് റീകൺസ്ട്രക്ഷൻ. മറ്റൊന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോകും, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് പൊതുവേ എല്ലാവരോടും ചോദിച്ചാലും അവരുടെ ഒരു അഭിപ്രായം ഇതായിരിക്കും. ഒരു എൻട്രി ലെവൽ കാർബൺ വേണോ അതോ ഒരു പ്രീമിയം അലോയ് വേണോ? ഏതാണ്ട് പ്രൈസ് റേഞ്ച് സെയിം ആണ് എങ്കിൽ ഒരു അലോയ്ക്ക് കുറച്ചുകൂടെ മുൻതൂക്കം കൊടുക്കുക, കാരണം കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. ഇപ്പോൾ എന്നെ പോലെയൊക്കെ ഉള്ള ആൾക്കാർക്കല്ലേ ഒരുപാടൊന്നും ഇങ്ങനെ മെയിൻ്റനൻസ് കെയർ ചെയ്യാത്ത കുറച്ച് കെയർ ഫ്രീ ആയിട്ട് ജീവിക്കുന്നവർക്ക് സത്യം പറഞ്ഞാൽ അലോയ് വണ്ടികൾ നല്ലതായിരിക്കും. പക്ഷേ ഒബ്വിയസ്ലി ഈ പറയുന്ന പോലെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആളിന് 1 kg എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വെയിറ്റ് ആണ്. പിന്നെ ഈ പറയുന്ന ഒരു പെർഫോമൻസിന്റെ ഒരു എഫിഷ്യൻസി സംഭവങ്ങളുണ്ട്. പോട്ടെ, വണ്ടി ഇത്രയും നാൾ ഓടിച്ചിട്ട് എങ്ങനെയാണ് നിന്റെ എക്സ്പീരിയൻസ്? എന്താണ് അൾണാർ റിവ് പണി കിട്ടാനുണ്ടായ കാര്യം എന്തായിരുന്നു? കിട്ടാനുള്ള കാരണം അത് 200 BRM തെന്മല റൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്കൊന്ന് നമ്മൾ കയറ്റം, എന്നെ വിട്ടു പോയതുകൊണ്ടാണ്. കയറ്റത്തിനോടൊപ്പം തന്നെ ഇഷ്ടംപോലെ ഇറക്കം ഉണ്ടായിരുന്നു. ഈ ഇറക്കം നമ്മൾ ഇറക്കം ഭയങ്കര എളുപ്പമാണെന്ന് എല്ലാവരും വിചാരിക്കും, പക്ഷെ ഇറക്കത്തിലാണ് നമ്മൾ ശരിക്കും കൂടുതൽ നമ്മുടെ ബോഡി വെയിറ്റും കൂടെ കൂടുതൽ കയ്യിൽ കൊടുക്കുന്നത്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഗ്ലൗസ് ഒരു സാധാ ഒരു ജിം ഗ്ലൗസ് ആണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം റോഡ് ബൈക്കിനൊന്നും അത് യൂസ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. പിന്നെ നമ്മളെ പ്രോപ്പർ ബൈക്ക് ഫിറ്റ്, നമ്മളെ ബോഡി വെയിറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യും. അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടപ്പോൾ എൻ്റെ നെർവ് നല്ല രീതിയിൽ കംപ്രസ്സായി. അപ്പം അതിനുശേഷമാണ് ഞാൻ പിന്നെ സ്റ്റെം ലെങ്ത്തും കുറച്ച് ബൈക്ക് ഫിറ്റൊക്കെ ചെയ്ത് പ്രോപ്പറാക്കി. പ്രോപ്പർ ഗ്ലൗസും കാസ്റ്റലിയുടെ ബ്രാൻഡഡ് ഗ്ലൗസ് ഞാൻ മേടിച്ചു. അത് യൂസ് അത് എസ്പെഷ്യലി റോഡ് ബൈക്ക് യൂസ് ചെയ്യുന്ന ഒരു
എൻഡ്യൂറൻസ് റൈഡേഴ്സ്, റേസേഴ്സ് അധികം യൂസ് ചെയ്യാറില്ല. എൻഡ്യൂറൻസ് ആൾക്കാർ ലോങ് റൈഡിന് പോകുമ്പോൾ ബെസ്റ്റ് നല്ലൊരു ഗ്ലൗസ് യൂസ് ചെയ്യുന്ന നല്ലതാണ്, ജെൽ ഗ്ലൗസ് ഉള്ളു. ഓക്കെ ഓക്കെ, ഇത് ആക്ച്വലി എല്ലാവർക്കും നമ്മൾ പാഠമാക്കി എടുക്കേണ്ട ഒരു പോയിന്റും കൂടെയാണ്. നമ്മൾ റോഡ് ബൈക്ക് എടുക്കുമ്പോൾ ചിലവെന്ന് പറയുന്നത് ബൈക്കിൻ്റെ മാത്രം ചിലവല്ല, അതിനനുസരിച്ചുള്ള അക്സസറീസും മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതൊരു നല്ല ഈ അള്ളാറിൻ്റെ ഒരു അള്ളാർ പാൽസി എന്നെന്താണ് അതിന് പേര് പറയുന്നത്, അതൊരു സൈക്ലിസ്റ്റ് പാൽസി. ഇത് സൈക്ലിസ്റ്റുകളുടെ ഇടയിൽ സ്ഥിരമായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. നമ്മൾ ഈ ബൈക്ക് ഫിറ്റ് ചെയ്യാണ്ട് വരിക, അപ്പോൾ ഈ അള്ളാറിൻ്റെ നെർവ് ബ്രേക്ക് ആവും, നമ്മുടെ വിരളനങ്ങാത്ത ഒരു അവസ്ഥ, അതൊരു വല്ലാത്ത പ്രശ്നമാണ്. അപ്പോൾ അത് സുനിലിൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മളെയൊക്കെ ഒന്ന് പേടിപ്പിച്ചാണ്. പക്ഷെ ആൾ വീണ്ടും പൂർവ്വാധികം ശക്തിയോടെ തിരിച്ചു വന്നു. ഒന്നത് ഒരു പരിപാടി ഇല്ലാതെ റെസ്റ്റ് ആയിരുന്നു. അതൊരു ചില്ലറപ്പെട്ട പ്രശ്നമല്ല. ഇനി വണ്ടി പണിഞ്ഞ മെക്കാനിക് എന്ന നിലയിൽ എന്താണ് താങ്കൾക്ക് ഈ വണ്ടിയെ കുറിച്ച് പറയാനുള്ളത്? വളരെ കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് ബെയറിംഗ് വരെ മാറേണ്ടി വരും. എടാ ഞാനാണ് ഏറ്റവും മോശം എന്ന് വിചാരിച്ചോണ്ടായിരുന്നത്. നീ ബൈക്കറിനായിരുന്നില്ലേ? ബെയറിംഗ് അത് ഓൾറെഡി പ്രോപ്പർ ആയിട്ടുള്ള യൂസ് കഴുകിയല്ല, എല്ലാ ദിവസവും ഞാൻ വന്ന ഉടനെ അതിനെ വൃത്തിയാക്കാറുണ്ട്. പക്ഷെ വേറൊരു കാര്യം, നിന്റെ വണ്ടിയിൽ അത്ര പണി എടുക്കേണ്ടി വരും. എന്തിനാ അതിനോട് പറയണത്, ഞാൻ ഒന്ന് സ്കോർ ചെയ്ത് നിൽക്കായിരുന്നു. ശരി, വണ്ടി വേറെ അടിപൊളിയല്ലേ? അടിപൊളി. അപ്പോ ഈ വണ്ടിയുടെ പ്രൈസ് എന്ന് പറയുന്നത് ഏതാണ്ട് 1,04,000 ഒന്ന് 10-നകത്ത് ഈ വണ്ടി വിറ്റോണ്ടിരുന്നതാണ്. പക്ഷെ ഇനി ഈ വിലക്ക് കിട്ടും തോന്നുന്നില്ല, കാരണം ഇപ്പൊ ഈ കോമ്പണൻസിന്റെ ഇപ്പോഴത്തെ പ്രൈസിന് ഇത് 110,000 രൂപയ്ക്ക് ഇത് ഭയങ്കര ലാഭമുള്ള വണ്ടിയാണ്. അന്യായ വണ്ടിയാണ് അല്ലേ? ഇത്രയും ഒന്ന് നല്ല ലൈറ്റാണ്, 105 കോമ്പണൻസാണ്, ഒന്നും തന്നെ കുറ്റം പറയാനില്ലാത്ത വണ്ടിയാണ്. അതൊരു സത്യം പറഞ്ഞാൽ കിടിലം വണ്ടിയാണ്. അപ്പോൾ അത് നല്ലൊരു ബൈ ആയിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ഒരു ഇപ്പോൾ US sites നോക്കുമ്പോൾ $2,450 ഒക്കെ കാണിക്കുന്നുണ്ട്. അതിപ്പോൾ 180,000 രൂപയായി. അപ്പോൾ ഇതിനിപ്പോൾ ഇതിന് 2022 മോഡൽ മാർക്കറ്റിൽ ഹിറ്റാകുമ്പോൾ എത്ര രൂപയ്ക്ക് വരും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം അല്ലേ? അപ്പോൾ ഇതാണ്, അപ്പോൾ ഇങ്ങനൊരു വണ്ടിയാണ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നത്. പിന്നെ ആളിയനൊരു സൗണ്ട് ഈ വണ്ടിക്ക് ഇവിടെ ഭയങ്കര പ്രശ്നം, ഇവിടെ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ ഹബിന് നല്ല സൗണ്ട് ഉണ്ടായിരുന്നു എന്ന് സുനിലും നിഷാൻ പണിഞ്ഞതിന് ശേഷം അതിൻ്റെ സൗണ്ട് നശിച്ചു എന്നും അത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയാണ്ട്, അളിയൻ ഇവിടെ ഒരു സാധനം കൂടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സൈക്ലിംഗ് കമ്പ്യൂട്ടറാണ്. അപ്പോൾ ഇതേക്കുറിച്ചുള്ള വീഡിയോസ് വേണോ വേണ്ടയോ, അതെ എൻ്റെ കയ്യിൽ വാച്ചുണ്ട്, അളിയൻ്റെ കയ്യിൽ സൈക്ലിംഗ് കമ്പ്യൂട്ടറുണ്ട്, ഇത് തമ്മിലുള്ളൊരു കമ്പാരിസൺ വേണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൗണ്ട് കൂടെ ഒന്ന് കേൾക്കാമല്ലേ? നമ്മൾ ഏത് റോഡ് ബൈക്ക് എടുത്താലും സൗണ്ട് കേൾക്കാറുണ്ട്. അപ്പോൾ ഒന്ന് അളിയ ഒന്ന് സൗണ്ട് കേൾപ്പിക്കുമോ? എങ്ങാനും സൗണ്ട് ഇല്ലെങ്കിൽ ഇല്ല, പണ്ട് സൗണ്ട് ഉണ്ടായിരുന്നു എന്നാണ് അവകാശം. അത് ഇവിടെ ആകെ പ്രശ്നമാണ് കേട്ടോ, നോക്കട്ടെ. ആ നോട്ട് ബാഡ്, സൗണ്ടുണ്ട്. ഇതിന് സൗണ്ട് ഉണ്ടായിരുന്നു എന്നാണ് നീ പറയുന്നത്. നിഷാൻ ഇതിലൊരു സ്പീക്കർ ഇളക്കി മാറ്റി, എന്തോ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് മതി അല്ലേ? അതെ അതെ, ആ ഒരു രസം, ഒരു മനസ്സുഖം. നമ്മള് പടലിയാതിരിക്കുമ്പോ സൗണ്ട് കേൾക്കുന്ന ഒരു മനസ്സുഖം, അല്ലാതെ ഇതിന് വേറെ വലിയ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പൊ ഇതാണ് സംഭവം. അപ്പൊ ഇങ്ങനെ ഒരു വണ്ടി ആണ് സംഭവം. അപ്പൊ ഇതാണ് നമ്മുടെ കൂട്ടത്തിലെ രണ്ടാമത്തെ റോഡ് ബൈക്ക്. അപ്പൊ ഇതും കൂടെ പരിചയപ്പെടുത്തിയ സ്ഥിതിക്ക് ഇനി ഒരു മൂന്നാമത്തെ റോഡ് ബൈക്കും കൂടെ വരുന്നുണ്ട്. അതാടിപ്പൊളി വണ്ടിയാണ് എൻ്റെ എൻ്റെ. അപ്പോൾ ആ വണ്ടി അത് അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വണ്ടി. അപ്പോൾ ഈ വണ്ടി നിങ്ങളെ മുന്നിൽ പരിചയപ്പെടുത്താൻ വേണ്ടി വന്ന വീഡിയോ മാത്രമാണ്. ഇറ്റ്സ് മീ വിഷ്ണു, സുനിൽ, നിഷാൻ സൈനിങ് ഓഫ് വിത്ത് നമ്മുടെ എവർ സോ ബ്യൂട്ടിഫുൾ മെറിഡ സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച്.